തിരുവനന്തപുരം നിയമം സർവീസ് സഹകരണ മേഖല ക്രമക്കേട് തുറന്നുകാട്ടി ഓഡിറ്റ് റിപ്പോർട്ട്. 62 കോടി രൂപ നഷ്ടത്തിലായിട്ടും അത് മറച്ചുവെച്ച് കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. നിക്ഷേപങ്ങൾക്ക് പലിശയിനത്തിൽ വൻതുക നൽകിയപ്പോൾ വായ്പകളിൽ നിന്ന് പലിശയായി ലഭിച്ചത് ചെറിയ വരുമാനം മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ ബാങ്ക് വീണ്ടും നിക്ഷേപം സ്വീകരിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. നിക്ഷേപ തുക പോലും തിരികെ നൽകാൻ കഴിയാത്ത നേമം സർവീസ് സഹകരണ ബാങ്ക് 61.93 കോടി രൂപയുടെ നഷ്ടത്തിലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. 2022-23 വർഷത്തിലെ ഓഡിറ്റിലാണ് സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമെന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ 5 വർഷമായി ബാങ്കിന്റെ നഷ്ടം കുത്തനെ കൂടുകയായിരുന്നു. പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും നടപ്പിലാക്കാനും ബാങ്ക് ശ്രമിച്ചില്ല. നിക്ഷേപങ്ങൾക്ക് പലിശ ഇനത്തിൽ വൻതുക നൽകുമ്പോൾ ഇതിന്റെ 1/4 മാത്രമാണ് വായ്പ ഇനത്തിലുള്ള പലിശയായി തിരികെ ലഭിക്കുന്നത്. ഓഡിറ്റ് നടത്തിയ വർഷത്തിലെ നഷ്ടം മാത്രം 17.38 കോടിയാണ്. ആ വർഷം 2.73 കോടി രൂപ പലിശ ഇനത്തിൽ വരുമാനം ലഭിച്ചപ്പോൾ 11.84 കോടി രൂപയാണ് ചെലവായത്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയിട്ടും വീണ്ടും നിക്ഷേപം സ്വീകരിച്ചത് ബാങ്കിന്റെ ഗുരുതര വീഴ്ചയെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ വായ്പ നൽകുകയും മെച്ചപ്പെട്ട പലിശ ലഭിക്കുന്ന തരത്തിൽ നിക്ഷേപം നടത്തി വരുമാനം വർദ്ധിപ്പിക്കണമെന്ന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് മറികടന്ന് 9% വരെ നിക്ഷേപങ്ങൾക്ക് അധിക പലിശ നൽകിയതായും ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഘത്തിന് 68.33 കോടി രൂപയുടെ ആസ്തി ശോഷണം ഉണ്ടായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. 24 തിരുവനന്തപുരം.